ദേശീയ പണിമുടക്ക് ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇപ്പോൾ ഇരിട്ടിയിൽ നിന്നും ഷിൻഡോ ചേരുന്നുണ്ട്. ഷിൻഡോ, ഇരിട്ടിയിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അവശ്യ സർവീസുകൾ മാത്രമാണോ നിരത്തിലിറങ്ങുന്നത്? ഇരിട്ടി മേഖലയെ സംബന്ധിച്ച് പണിമുടക്ക് പൂർണ്ണമാണെന്ന് പറയാം. ആവശ്യം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിലിറങ്ങുന്നത്. ഈ പണിമുടക്ക് വിജയിപ്പിക്കാനായിട്ട് എല്ലാ മേഖലയിലും തൊഴിലാളി സംഘടനകൾ നിരത്തിലിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. അനാവശ്യമായി നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളെ തടയാനായിട്ട് വിവിധ ട്രേഡ് യൂണിയനിലുള്ള ആളുകൾ ഇപ്പോൾ നിരത്തിറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉളിക്കൽ ടൗണിലാണ്. ഉളിക്കൽ ടൗണിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ആളുകൾ ഈ സമര പണിമുടക്ക് അനുകൂലികൾ ഇത്തരത്തിൽ അനാവശ്യമായി നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ തടയുന്നുണ്ട്. ഇത് സമാനമായ രീതിയിൽ മലയോര മേഖലയിലും ഇരിട്ടി മേഖല ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഒരു ലോറി ഉൾപ്പെടെ ഈ ഉളിക്കൽ മേഖലയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ആ വാഹനങ്ങളൊന്നും ഇതുവരെ കടത്തി വിട്ടിട്ടില്ല. അനാവശ്യമായി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അനാവശ്യമായി ഇതുവഴി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇത് മുൻകൂട്ടി അറിയിച്ച ഒരു പണിമുടക്കായതിനാൽ ജനങ്ങൾ ഇതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം എന്നാണ് ഈ വിവിധ സംഘടനകൾ പറഞ്ഞത്. അത്തരത്തിൽ ഈ സമരം വിജയിപ്പിക്കാനായിട്ട് ശക്തമായ രീതിയിൽ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ തൊഴിലാളി യൂണിയനിൽപ്പെട്ട ആളുകൾ രംഗത്ത് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ഈ ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. വിവിധ ട്രേഡ് യൂണിയനിലുള്ള ആൾക്കാർക്ക് ജനങ്ങളുടെ സമരത്തോട് ജനങ്ങൾക്ക് പൊതുവെ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. തൊഴിലാളികളെല്ലാം പരമാവധി ജോലിക്ക് ഇറങ്ങാതെയും സ്ഥിരമായി ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ ഈ ഉളിക്കൽ ടൗണിനടുത്തുള്ളവർ തന്നെ പണി മുടക്കിക്കൊണ്ട് ഈ പണിമുടക്കിനോട് സഹകരിക്കുന്ന കാഴ്ച നില തന്നെയാണ് നമ്മൾ കാണുന്നത്. വണ്ടികളും ടാക്സികളായാലും മറ്റ് സർവീസ് സംഘടനയിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ പണിമുടക്കിന് പിന്തുണയുമായി പ്രഖ്യാപിച്ച് അവരുടെ യൂണിയനുകളും അസോസിയേഷനും ഉൾപ്പെടെ ബന്ധനക്ക് പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉളിക്കൽ മേഖലയിലെ സംയുക്ത സമരസമിതി എന്ന നിലയിൽ ഞങ്ങൾ പോകുന്നത്. അധികം വാഹനങ്ങളൊന്നും ഓടുന്നില്ല. പരമാവധി ആശുപത്രി അങ്ങനെയുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾ നോക്കിയിട്ട് ആളുകളെ വിടുന്നുണ്ട്. മറ്റ് അത്യാവശ്യമല്ലാത്ത ഒരു വണ്ടികളും ഇതുവരെ ഇതുവഴി കടന്നു പോയില്ല. ഞങ്ങൾ ഒരു 7:30 മണി മുതൽ തന്നെ ഉളിക്കൽ ടൗണിലുണ്ട്. ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. പൂർണ്ണമായും ജനങ്ങൾ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എണ്ണ വില ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങൾ കുറയ്ക്കണമെന്ന ഈ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. ഇത് തന്നെയാണ് ജനങ്ങൾ, നമുക്കറിയാം, ജനങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലാണ് നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം ഇന്ധനവില വർധനവ് ഉൾപ്പെടെയുള്ള ഒരു പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പണിമുടക്ക് നടക്കുന്നത്. പണിമുടക്ക് ആരംഭിച്ച് ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ മലയോര മേഖലയിൽ ശക്തമായ രീതിയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്. അനാവശ്യമായി പോകുന്ന വാഹനങ്ങളെ പണിമുടക്ക് അനുകൂലികൾ ഇത് വാഹനങ്ങൾ തടയുന്നുണ്ട്. മലയോര മേഖലയിൽ കടകമ്പോളങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ അനാവശ്യമായി വരുന്ന വാഹനങ്ങൾ ഈ പണിമുടക്ക് അനുകൂലികൾ മടക്കി വിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇരട്ടി മേഖല ഉൾപ്പെടെ പണിമുടക്ക് ഇവിടെ പൂർണ്ണമാണ് എന്നാണ് ഈ രാവിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഷിൻഡോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.